അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ലുലു കോൺടെസ്റ്റിൽ ഫസ്റ്റ് വിന്നറായ ഒരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സാധാ ബിരിയാണിയേക്കാളും ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിലുണ്ട്. അത് നമ്മൾക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ വെറൈറ്റിയായ നല്ല ടേസ്റ്റായ ഈ ബിരിയാണി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ബിരിയാണിക്ക് എന്തെല്ലാം വേണ്ടമെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിത് അയക്കൂറയാണ് എടുത്തിരിക്കുന്നത്, 1 കിലോ അയക്കൂറയാണ്. അതുപോലെ തന്നെ 1 കിലോ ഉള്ളി നൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കിലോ തക്കാളി, 15 മുളക്, കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ മല്ലിയില, പുതിന, ലെമൺ, ക്യാരറ്റ്, ക്യാപ്സിക്കം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഇതിൽ മാരിനേറ്റ് ചെയ്യാം ഫിഷിൽ. ഈ മാരിനേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ 1 സ്പൂണ് 1.25 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 മുറി ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി മേലിനെ മിക്സ് ആക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഈ മീൻ്റെ പീസ് ഇതിലിട്ടിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കണക്കായി ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടിട്ട് ഓരോന്നായിട്ട് എടുക്കാം. ഇത് ഓരോന്നായിട്ട് നമുക്കിതിൽ മാരിനേറ്റ് ചെയ്തെടുക്കാം. എല്ലാ മീനും ഞാൻ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂറേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിൽ നിന്ന് ഞാൻ ഒരു ഫിഷ് മാറ്റി വെച്ചിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റൈസിൽ ഒഴിക്കാൻ വേണ്ടി സ്റ്റോക്ക് ആക്കാനാണ്. അപ്പോൾ നമുക്കിത് സ്റ്റോക്ക് ആക്കി എടുക്കാം. അപ്പോൾ മീൻ നമുക്ക് ഈ മസാല പൊടിക്കാം. ഇതിനായിട്ട് ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ 200 ഗ്രാം ഇഞ്ചി, 15 പച്ചമുളക് ഇതിലിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉള്ളിയും വേണം. ഈ അരിഞ്ഞ് വെച്ച കുറച്ച് ഉള്ളിയും കൂടി ഇത് പൊടിച്ചെടുക്കാം. ഇത് നന്നായി പൊടിച്ചിട്ട് വരാം. മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ജാറിൽ തന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ കൂടി പേസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ 1/2 കിലോ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക്, 1 കിലോ മീനും, 1/2 കിലോ ടൊമാറ്റോ ആണ്. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാൻ പേസ്റ്റ് ആക്കി വരാം. എന്നിട്ട് ടൊമാറ്റോ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാല ഉണ്ടാക്കി തുടങ്ങാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗീയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായാലും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം.
പിന്നെ അര കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ കുറച്ച് ഉപ്പിടാം, എന്നാൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് വരും. കല്ലുപ്പാണ് ഇട്ട് എടുക്കുന്നത്. ഇപ്പം മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കല്ലുപ്പ് ഉപയോഗിക്കുമ്പോൾ. ഇതൊന്ന് വഴന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഇപ്പുറം സ്റ്റോക്കാക്കാൻ സ്റ്റോക്കാക്കി വെക്കുക. അപ്പം ഞാൻ ഇതൊരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിന്, ഇതിലേക്കൊരു ബേലീഫ്, രണ്ട് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് കൂട്ടിന്, ഈ ഫിഷും കൂടി അതിലിട്ട് കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്കാക്കാൻ വേണ്ടി മാറ്റി വെച്ച മീനും കൂടി അതിലിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് മുടി വെക്കുക. റൈസ് ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. വേണ്ടി ഒന്ന് സ്റ്റോക്ക് ഇവിടെ റെഡിയായി. ഇത് ഇറക്കിയിട്ട് നമുക്കിന് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാൻ നേരെ വെയിറ്റ് ചെയ്യുക. പാത്രം ചൂടായി, നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക. ഒന്നര സ്പൂണ് ഗീയാണ് ആട്ടിയിരിക്കുന്നത്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളി പൊരിക്കാനിടാം. ചെറിയൊരുള്ളി നേരങ്ങനെ കട്ട് ചെയ്തെടുത്തിന് ഇതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. ഉള്ളി നന്നായി ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായാൽ നമുക്ക് പൊരിയെടുക്കാം. ഇപ്പോഴേക്ക് ഈ മസാല ഒന്ന് നോക്കാം. മസാലയിൽ കുറച്ച് മല്ലയിൽ പുതിനയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പച്ചമസാലയും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതൊന്ന് കൊരിയെടുക്കാം. ഇതൊന്ന് കോരിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക. റൈസ് ഉപയോഗിക്കാനുള്ള വെള്ളവും സ്റ്റോക്ക് ഇതിൽ ഒഴിച്ചെടുക്കണം. എണ്ണയിലേക്ക് ഒരു ബേലീഫ്, രണ്ട് മൂന്ന് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആറ് ഗ്ലാസ് അരി എടുക്കുന്നത്, എട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീൻ മാറ്റിയിട്ട് സ്റ്റോക്ക് മാത്രം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ചുകൂടി വെള്ളം വേണം. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇടാം. ഇപ്പോൾ എട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കണക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് മസാലയിലേക്ക് ഈ മസാലയിലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇല്ല ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് കൊടുക്കാം. മിക്സിയിൽ ജാറ് കയറ്റി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം വരും. പേസ്റ്റും ടൊമാറ്റോ പേസ്റ്റും എല്ലാം ഒഴിച്ചുകൊണ്ട് കുറച്ച് വെള്ളം മതി. ഇത് നമുക്ക് അടച്ച് വെച്ച് വേപ്പിക്കാം. രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
വെള്ളം തിളക്കുന്നുണ്ട് നമുക്ക് ഇതിൽ അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പേ ആ ഒരു മുറി ചെറുനാരി ഇതിൽ ഒഴിക്കുന്നുണ്ട് ചുട്ട് ഒട്ടി പിടിക്കാടുത്തിരിക്കാൻ വേണ്ടി അപ്പോൾ അരി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ക്യാപ്സിക്കം കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കോ ക്യാരറ്റോ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുക്കർ നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇനി മീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം നമ്മൾ മാരിനേഷൻ ചെയ്തിട്ട് അരമണിക്കൂറായി അപ്പോൾ ഈ പാനൊന്ന് ചൂടായി ഓയിൽ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നേരത്തെ മാരിനേഷൻ ചെയ്ത വലിയ പീസാണ്ട് രണ്ടെണ്ണം ഇടാൻ പറ്റൂ അത് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഒരു ഭാഗം വന്നിട്ട് ഞാൻ മറ്റു ഭാഗം കൂടി തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേതും കൂടി ഇട്ട് ഫ്രൈ ചെയ്യാം ചോറ് ബന്ധം നോക്കാൻ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇതിറക്കിയിട്ട് ഈ അടുപ്പിലേക്ക് നമുക്ക് ഫിഷ് മാറ്റി വെക്കാം കുക്കറൊന്ന് തുറന്നു നോക്കാം മസാല വെന്തോന്ന് നോക്കാം അത് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം നേരത്തെ മല്ലിയില കുറേ ഇട്ടതാണ് അതുകൊണ്ട് കുറച്ചും കൂടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കാം ചെറിയ ടീസ്പൂൺ മല്ലി ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഈ ഫ്രൈ ചെയ്ത മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗം നന്നായി ഫ്രൈ ആയി നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് ഫ്രൈ ഇട്ട് കൊടുക്കുക സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം ബാക്കി മീൻ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല എല്ലാം റെഡിയായി ഇനി മുഴുവൻ മീനും പൊരിച്ചിട്ട് ആ മസാലയിൽ തന്നെ ഇട്ട് അപ്പം നമുക്കിത് ദമ്മാക്കി എടുക്കുക കുറച്ച് റൈസ് ഇതിലേക്ക് മാറ്റുന്നുണ്ട് ഇത് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടതെന്ന് സെൻട്രലായിട്ട് മസാല ഇട്ട് കൊടുക്കാം ഇത് വെറുതെ തന്നെ തിന്നാൽ നല്ല ടേസ്റ്റാണ് മസാല ഇല്ലാണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മീനിൻ്റെ സ്റ്റോക്കും പിന്നെ ക്യാപ്സിക്കോ ക്യാരറ്റെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ചോറ് കഴിക്കാൻ തന്നെ ഈ മീന് കുഴഞ്ഞു വന്നുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം മസാല സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീനും വെച്ചെടുക്കുന്നുണ്ട് സ്മെല്ലാണ് വരുന്നത് നല്ല ഫ്രഷ്
കുറച്ച് അക്കോറയാണ് ഇതാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരും ഫ്രഷ് ആകുമ്പോൾ കുറച്ച് ഗരം മസാല പൗഡർ കൊടുക്കുക അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് ഒണിയനും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലയും വിതറി കൊടുക്കുന്നുണ്ട് ഞാൻ കളറും നോക്കുന്നില്ല കളർ അത്ര നല്ല ഇല്ലാത്തതുകൊണ്ട് കളറൊന്നും ഇട്ടുകൊടുക്കുന്നില്ല അപ്പോൾ ഇത് നമുക്ക് ദം ചെയ്യാൻ വെക്കാം ഒന്ന് മൂടിയിട്ട് ദം ചെയ്യാൻ വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ദമ്മാവും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി നന്നായി ദമ്മായിട്ടുണ്ട് നല്ല സ്റ്റീം വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളെ ലുലു കോണ്ടസ്റ്റിൽ ഫസ്റ്റ് വിന്നറായ ഈ അടിപൊളി വെറൈറ്റി ബിരിയാണി ഇവിടെ തയ്യാറായി കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും